ക്രൈസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ മുന്നിൽ വരികയാണ്. റാണിയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. കുട്ടി പുറത്താണ്, കരഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടിടക്കാണ്. റാണി പ്ലേറ്റ് നമ്മുടെ മേമ ക്യാമറയുടെ പിന്നിലുണ്ട്. മേമ കൊടുന്നുവെച്ചാണ്. അതിന്റെ ഉള്ളിൽ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ ഇവര് പറയും. ഇതിന്റെ ഉള്ളിൽ എന്താ കൊടുന്നുവെച്ചിട്ടൊന്നും നമുക്കറിയില്ല. അതിന് ഗെയിമിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. ഇവര് പിടിച്ചിരിക്കാണ്. ഈറ്റിംഗ് ചലഞ്ച് അത് കേട്ടത് ഞാൻ ആകത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇവരെ കഴിഞ്ഞ ഈറ്റിംഗ് ചലഞ്ച് മാഗി മാഗി അതിന്റെ ഈറ്റിംഗ് ചലഞ്ച് കണ്ടപ്പോ എന്താ വെച്ചാൽ ഞാൻ ഇല്ലാത്തപ്പോ ഇവര് ഈറ്റിംഗ് ചലഞ്ച് നടത്തി എന്നുള്ളൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഈറ്റിംഗ് ചലഞ്ച് ആന്ന് കേട്ടതില് സന്തോഷം. അപ്പൊ ഞാൻ വരുന്നതിന് മുന്നേ ഇവര് എന്തായാലും പാത്രത്തിലൊക്കെ ആക്കി അടച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഇതിലും തുറക്കാൻ ഞാൻ നോക്കിയപ്പോ അവര് സമ്മതിച്ചിട്ടില്ല. അത് പിന്നെ കണ്ടാ മതി എന്നാ പറഞ്ഞത്. വലിയ ഐഡിയ ഒന്നുമില്ലേ. ഇവളാണ് ഇതിന്റെ ആള്. അവളും മേമിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ കാര്യം നടക്കണത്. എന്താ ഗെയിമിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? സെയിം കളർ ഈറ്റിംഗ് ചലഞ്ച്. സെയിം കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് അത്രേ. ഒരേ ഒരേ കളറിലുള്ള കുറച്ച് ഭക്ഷണം. ഒരേ കളറില്ല. എത്ര കളറുണ്ട്? അഞ്ച് കളർ. യെല്ലോ, ഗ്രീൻ, റെഡ്, വൈറ്റ്, മെറൂൺ. അഞ്ച് കളർ. ഫസ്റ്റ് ഏത് കളറാ വെച്ചിട്ടുണ്ട് മാം? ഏത് കളറാ? യെല്ലോ. യെല്ലോ കളറാണ് ഫസ്റ്റ് സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ ഗെയിം ഇത്രേ ഉള്ളൂ. യെല്ലോ നിറത്തിലുള്ള, മഞ്ഞ നിറത്തിലുള്ള മൂന്ന് സാധനങ്ങൾ ഈ മൂന്ന് പ്ലേറ്റിലായിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ എന്നറിയില്ല. ചിലപ്പോ ലഡു ആവാം. ആ യെല്ലോ നിറത്തില് മഞ്ഞ ലഡു ആവാം. പിന്നെന്താ മഞ്ഞ 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 ജിലേബി. മഞ്ഞ ജിലേബി ആവാം. അങ്ങനെ എന്തോ മഞ്ഞ നിറത്തിലുള്ള മൂന്ന് സാധനങ്ങൾ എന്തായാലും ഇതിലുണ്ട്. മൂന്ന് വ്യത്യസ്ത സാധനങ്ങളാണ്. ഓ ചിലപ്പോ നല്ല മധുരമുള്ളതാവാം, ചിലപ്പോ കയ്പ്പുള്ളതാവാം. അറിയില്ല മഞ്ഞ നിറത്തിലുള്ള കയ്പ്പുള്ള സാധനം ഉണ്ടോ? അപ്പൊ എന്തായാലും ഇതിപ്പോ 1, 2, 3 മൂന്ന് ലോട്ട് കാണാം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതവിടെ 1, 2, 3 ലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന്ന് നമ്മള് മൂന്നാൾക്കാരും ഓരോ നമ്പർ എടുക്കണം. എന്റെ മുന്നിൽ 1 പ്ലേറ്റ് ആയിരിക്കണത്. ഇതിന്റെ എടുക്കണത് 1 ആണോ 2 ആണോ 3 ആണെന്ന് അറിയില്ല. ഏതാണോ എനിക്ക് ഏതാ ലോട്ട് കിട്ടണെന്ന് വെച്ചാൽ ഞാൻ അതിലത്തെ ആ സാധനം ഞാൻ കഴിക്കും. അത് മുഴുവൻ കഴിക്കണോ? ആ മുഴുവൻ കഴിക്കണം. ആ പ്ലേറ്റിൽ വെച്ച സാധനങ്ങൾ കഴിക്കണം. മുഴുവൻ കഴിക്കണം. മുഴുവൻ കഴിക്കണം. ബാക്കി വെക്കാൻ പാടില്ല. എന്നാലും മാക്സിമം 1 പ്ലേറ്റ് ബിരിയാണിയൊക്കെ ഉണ്ടാവുള്ളൂ. മഞ്ഞ നിറത്തുള്ള ബിരിയാണി ഉണ്ടെങ്കിൽ ഒരുപാട് ഐറ്റം കഴിക്കണ്ടേ. അപ്പൊ ബിരിയാണി കഴിച്ചാ ബാക്കിയൊക്കെ എന്താ ചെയ്യുക? അഞ്ച് നിറത്തിലുള്ള ഭക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ 5 ടൈപ്പ് ഭക്ഷണം ഉണ്ട്. അപ്പൊ തോന കഴിക്കുമ്പോ വേറെ നിറയോന്നറിയില്ല. എന്തായാലും ലോട്ട് എടുക്ക. ആരാധിക്കുന്നത്? അപ്പൊ ആരുടെ അമ്മയ്ക്കോ? ആർക്കെടുക്കണേ? ചേച്ചമ്മയ്ക്ക്. അപ്പൊ എനിക്കുള്ളതാണ് അവ എടുത്തുള്ളത്. ആദ്യം എന്റെ അടുത്തോ? എന്നെ ചോദ്യം കേട്ടോ. അപ്പൊ തുറന്നു നോക്ക്. എനിക്ക് 2. എനിക്ക് 3. അപ്പൊ എനിക്ക് 1. വാങ്ങി തുറക്കാ. ആണ്ട എന്റെ പ്ലേറ്റ് മുന്നിലുള്ള അതേ നമ്പറിനേക്ക് കിട്ടി. എനിക്ക് 3. എനിക്ക് അപ്പൊ ആ പ്ലേറ്റ് അങ്ങനെ അതേപോലെ തന്നെ മടക്കി വെച്ചോളൂ കേട്ടോ. അല്ല അപ്പൊ അവർക്ക് 3 ആ പ്ലേറ്റ് കൊടുക്കും. വളക്ക് കൊടുക്കും. ഇത് നിങ്ങൾ ഇട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്ക. എന്താണ് ബിരിയാണി? ഇതിൽ കനൊന്നുമില്ല. ബിരിയാണി കേക്ക്. കേക്ക് മഞ്ഞപ്പൊടി. അയ്യേ എനിക്ക് അതിലും വലിയ പണി നോക്കോ. ഒരു ഒരു സ്പൂണെങ്കിലും ബിരിയാണി ആയാ മതി. കിട്ടുന്നത് ഇഞ്ചി കഴിച്ചതിനൊക്കെ വരാവുന്നതാണ്. അപ്പൊ ഇത് കഴിക്കല്ലേ? ഇത് മുഴുവൻ കഴിക്കണം. മുഴുവൻ കഴിക്കാം. മുഴുവൻ കഴിക്കാം. എന്തായാലും അപ്പൊ കഴിക്കല്ലേ? ആ എന്റെ മകൻ അപ്പൂസ് കഴിക്കട്ടെ. ഇതിന്റെ തൊലിയും തിന്നണോ? ഒക്കെ തിന്നണം. എല്ലാം കഴിക്കണം. ഇമ്മഞ്ഞ കൂടി എങ്ങനെ കഴിക്കാം? ഇത്
നല്ലതോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് മതിയോ? ഇപ്പൊ കേക്കുന്നു ചോദിച്ചിരിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് ഇതിലെ മഞ്ഞ ഗ്രീനോ പച്ച പച്ച ഗ്രീനാണ് ഇനി പച്ച കളർ. അപ്പൊ സാധനങ്ങള് മേമത റെഡി ആക്കിയിരുന്നു. മഞ്ഞപ്പൊട്ട ചായ മറന്നെന്താ കിട്ടി? അതിന് മൂന്ന്, റാണിക്ക് രണ്ട്. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തു, ഇത് ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്തു. അത് കായപ്പയ്ക്ക ഐസ്ക്രീം പോയി ബാക്കിലെ വല്ല ചായുള്ള സാധനമാണ്. അയ്യോ പച്ചമുളക് എനിക്ക് മുഴുവൻ കഴിക്കണം. എനിക്ക് മുഴുവൻ കഴിച്ചോളൂ. നല്ല കായപ്പം പൊടിയുണ്ട്. ഞാൻ എന്തോ അത് ഇതാ കഴിഞ്ഞു. അടുത്ത റൗണ്ടിലേക്ക് കിടക്കാൻ. അപ്പൊ റാണി ഇനി കുറച്ചു നേരം നടത്താനും പറയും. നല്ല ഗെയിമിക്ക് ഇഷ്ടായി. മങ്ങി പച്ചി കഴിയും. നമ്മള് ഇതിലേതാ മേമേ? വൈറ്റ്. വൈറ്റ് ആണ് അടുത്തത് നമ്മുടെ കളർ. അപ്പൊ നമ്മളിതാ നമ്മള് ലോട്ടറി എടുക്കുകയാണ്. തൊളിക്ക് ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി. ഏതെടുത്താലും കയപ്പം കൂടുതൽ കിട്ടുന്നുണ്ട്. ഒന്ന് രണ്ട്, ഈ രണ്ട് മൂന്നെന്നൊക്കെയുള്ളൂ. പഞ്ചാര പ്രാവശ്യം ഞാന് അത് വിളിച്ചു. ഇഷ്ടായി മുഴുവൻ കഴിക്കാൻ നയിക്കുന്ന ആൾക്കാ പറഞ്ഞേ. ആ പുളിന്റെ എന്തായി പറഞ്ഞേ? നാരങ്ങ. ഞാൻ മഞ്ഞപ്പൊടിയിലുണ്ടായിരുന്ന. നമ്മുടെ മൂന്ന് റൗണ്ട് കഴിഞ്ഞു. ഇത് നാലാമത്തെ റൗണ്ട്. ജോലിയേട്ടാ പ്രാവശ്യം മൂന്ന് അവരും ഇല്ല വെച്ചിട്ട് പറഞ്ഞിട്ട് എപ്പോഴും അവർക്ക് നന്നല്ലാത്ത കിട്ടുന്ന കാരണം ആ മൂന്നിന് പ്രശസ്തി തന്നിട്ടുണ്ട്. ഒന്ന് അടുത്തു രണ്ടിനടുത്തു. അപ്പൊ നമ്മള് നാലാമത്തെ റൗണ്ട് കടന്നു. ഇതില് നമ്മള് കളറ് റെഡ് ആണ്, ചോപ്പ്. അപ്പൊ നമുക്ക് നോട്ട് എടുത്ത് നോക്കാം. അതത്തെ പോലെ ഞാൻ ചേർന്നു. എന്താ നിങ്ങൾ തോക്കിക്കൂടാ? ബാക്കി ഏതാന്ന് അതിലുണ്ടാവില്ല. ഒന്ന്, രണ്ട്, പിന്നെ ആ മൂന്നെ. എന്താ നാല്? ഞാൻ ഈ മൂന്നെണ്ണ കിട്ടുള്ളൂ. അതിന് പ്രാവശ്യം നല്ല നല്ല സാധനം. നാലെണ്ണത്തിലേക്ക് മൂന്നല്ല കിട്ടി. അതെ, ഇതിന്റെ മുമ്പ് ഒന്നാണ് പോവില്ല. മൂന്നെണ്ണ കിട്ടുള്ളൂ. നിങ്ങളപ്പ തുറന്നോളൂ. വളകൾ പിന്നെ തക്കാളി. തക്കാളി എപ്പോഴും മുളകിക്ക. ഇതിന് എരിവുണ്ടാവോ? അതിന് എരിവുണ്ടാവില്ല. അത് ചോന്നോളെ കുറയ്ക്കണ. ഇതുപോലെ
തക്കാളി കുറച്ച് പഞ്ചസാര അതോ അപ്പൊ ഇതിന്റെ തൊണ്ട ഇറക്കാൻ പറ്റുള്ളൂ കുടിങ്ങിയാ മതി ഇറക്കാനല്ലേ പറ്റാ തൊണ്ടയിൽ കുടിക്കാലോ പിന്നെ അപ്പൊ അവൻ കമ്പിട്ട് തോണ്ടി ഇതേതോ പഴകി മുളക തോന്നുന്നു എരിവില്ലേ ആ ഞാൻ പറഞ്ഞില്ലേ മുളക അത് കൊണ്ടാ നളകാണ് ചോന്നമാക എഴുതുണ്ടാവില്ല ഇതൊക്കെ എന്താ പച്ചമുളക് കഴിച്ചാണെങ്കിൽ എന്ത് വിഷയ അതുകൊണ്ടാക്കിയത് വിഷയ തക്കാളി ഞാൻ കഴിക്ക് എന്താ ഞാൻ ഒരു പൂളി നാരങ്ങി ഒരു കാപ്പയ്ക്കും തിന്നേന് ഈ രണ്ടു റോഡ് അടിപൊളി ഞാൻ എന്താ ലൈഫ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ എരിവാ പഞ്ചാര എന്നപ്പോ ഇത്തിരി കുറഞ്ഞത് എന്നപ്പോ വീണ്ടും വരും എന്നെ എത്ര തക്കാളി ആസ്വദിച്ചിട്ടുണ്ട് മോദമായിട്ട് വേഗം നിങ്ങൾക്ക് നല്ല നിന്ന് ഇത്രയും സമയം ഇവിടെ ലാസ്റ്റ് റൗണ്ടാണ് ഫിഫ്ത് റൗണ്ട് ബ്രൗൺ കളറാണ് ഇത് കളിക്കാനുള്ള എല്ലാ ഇൻട്രസ്റ്റും പോയി മൊത്തം എരിയണു അപ്പൊ ഞാൻ വീണ്ടും എന്റെ മൂന്ന് തിരിച്ചെടുത്തു കാരണം മൂന്നല്ലാതെ വേറെ നോക്കി കിട്ടുന്നില്ല മധുരമുള്ള സാധനം കിട്ടിയാലോ എടുത്തോളൂ നീ എടുക്കണേ അവിടെ നിങ്ങളുടെ നിക്കുന്നാലേ കാണുള്ളൂ ആരും ചേച്ചമ്മ അവിടുത്തെ നിങ്ങളുണ്ടാ ചേച്ചമ്മക്ക് എത്ര നമ്പർ കാണിക്കും കുഞ്ഞ മാറി സ്ത്രീന്റെ കയ്യിൽ നിന്ന് പോയിടുന്നത് ഇപ്പൊ എന്താ വരാമധുരമുള്ളത് പോയി ഇനി മധുരം കൂടി ഉണ്ടാവോ ദേവ എന്റെ കൂടെയാ എരി സവാറായി ഇനി എന്താ അതിന്റെ ഭംഗി നോക്കിയിരിക്കുന്നു അങ്ങനെ കഴിക്കാതെ ഇത് എന്താ ഇരിക്കാൻ എരിയല്ല അതിന് ഉപ്പാണ് ആ ഞെട്ടിന്നോ മാത്രല്ല എരിയുണ്ട് അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതില് ആദ്യം രണ്ടിക്ക് പണി കിട്ടിയിച്ച അതേപോലെ രണ്ടു പണി റാണിക്ക് കിട്ടി ആദൂനും കിട്ടി ഈക്വലാണ്. എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ രണ്ടും പണിയായിരുന്നു, പിന്നെ മൂന്നും കുഴപ്പമുണ്ടായില്ല. ഇവിടെ ഫസ്റ്റില് കുഴപ്പമുണ്ടായിരുന്നില്ല, അതിന്റെ ഇടയിൽ രണ്ട് പണി കിട്ടി മുളകിന്റെ പച്ചമുളകും കൊണ്ടാട്ടം മുളകും. എനിക്ക് നാരങ്ങ മുളകാണ് എല്ലാറ്റിനും ഉണ്ട് അതിന്റേതായ പ്രശ്നങ്ങള്. നല്ല പച്ചമുളകും നല്ല എരിവ് ഉണ്ടായിരുന്നു, അതേപോലെ ചുവന്നമുളക്. അതിന്റെ ഏറ്റവും മുകളത്തെ ഭാഗം കടിച്ചപ്പോ വലിയ എരിവില്ല, അപ്പൊ ഞാൻ പറഞ്ഞ തൊണ്ടാണ്. പക്ഷെ അതിന്റെ അടിയില് കുരുള്ള ഭാഗം ഭയങ്കര എരിവായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് എന്ന് ഞങ്ങൾ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.